മൂന്നുനാല് ദിവസങ്ങളായി തിരുവനന്തപുരം നഗരത്തിൽ കെ എസ് യുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സമരാഭാസം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഒരു കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ എസ് യു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതിനെ തുടർന്നാണ് വകുപ്പ് മന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ചടക്കം നിരന്തരം സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു കലാലയ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ അത് കൈകാര്യം ചെയ്യുന്നതിന് സംവിധാനമുണ്ട്, റിട്ടേണിംഗ് ഓഫീസറുണ്ട്, പ്രിൻസിപ്പലുണ്ട്. അവിടെ എന്തെങ്കിലും അപാകത ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പരാതി ബോധിപ്പിക്കാൻ യൂണിവേഴ്സിറ്റി തലത്തിൽ സംവിധാനങ്ങളുണ്ട്. ഇനി അതും പോരെങ്കിൽ വകുപ്പ് മന്ത്രിയെ പരാതി ബോധിപ്പിക്കാവുന്നതാണ്. ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും എനിക്ക് ലഭിച്ചിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വകുപ്പ് മന്ത്രി ഇടപെട്ടു എന്ന് ആരോപിച്ചുകൊണ്ടാണ് വീട്ടിലേക്കടക്കം മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു വിധത്തിലും ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, കേരള സംസ്ഥാനത്ത് നിരന്തരം ഒരുപാട് കലാലയങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. അതിലൊന്നും മന്ത്രി ഇടപെടേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇത് വളരെ വ്യക്തമായി അറിയുന്നവരാണ് അടിസ്ഥാനരഹിതമായിട്ട് ആരോപണം ഉന്നയിക്കുന്നത്. അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ, ഇടപെട്ടു എന്ന് ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ ഏതു വിധത്തിൽ എങ്ങനെ ഇടപെട്ടു എന്ന് കൂടി പറയാനുള്ള ചുമതലയുണ്ട്. തെളിവടക്കം എങ്ങനെയാണ് ഇടപെട്ടത് എന്ന് പറയട്ടെ, പക്ഷേ അതൊന്നും പറയാതെ ഏകപക്ഷീയമായിട്ട് വഴിയിൽ തടയുകയും ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തുകയും ഒക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ അപഹാസ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത്. തെരഞ്ഞെടുപ്പ് തോൽവി അംഗീകരിക്കാനുള്ള മനസ്സില്ലാതെ അത് മറച്ചു പിടിക്കാൻ വേണ്ടി ഈ രീതിയിലുള്ള സമര കോലാഹലങ്ങളിൽ ഏർപ്പെടുന്നത് ഉത്തരവാദപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് അഭികാമ്യമായിട്ടുള്ള കാര്യമല്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുമാത്രമല്ല, ഇത് നിയമപരമായിട്ട് കോടതിയെ സമീപിക്കുക എന്നുള്ള സാധ്യതയും അവർ അന്വേഷിച്ചിട്ടുണ്ട്. അതിലെന്താ ഉണ്ടായെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല.